കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ അടച്ചുപൂട്ടാൻ ഉത്തരവായ കൈപ്പമംഗലം ക്ഷേമോദയം എൽപി സ്കൂൾ തുടർന്നും പ്രവർത്തിക്കാൻ സർക്കാർ ഉത്തരവായി. സ്കൂൾ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കാൻ പുതിയ മാനേജ്മെന്റ് തയ്യാറായ സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ് ഇറക്കിയത്. നിലവിലുള്ള അധ്യാപകരെ തൽക്കാലം പുനർവിന്യസിക്കേണ്ടതില്ലെന്നും വിദ്യാർത്ഥികളുടെ അധ്യയനം മുടങ്ങാതെ നടത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാനുമാണ് ഉത്തരവായത്. അടച്ചുപൂട്ടാറായ കൈപ്പമംഗലം ക്ഷേമോദയം എൽപി സ്കൂൾ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുക്കുകയും വിദ്യാലയം നവീകരിച്ച് മാതൃകാ വിദ്യാലയമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണെന്നും നാട്ടുകാരുടെ പൂർണ്ണ സഹകരണമുണ്ടെന്നും ആയതിനാൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇ ടി ടൈസൺ എംഎൽഎ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലുള്ള ക്ഷേമോദയം എൽപി സ്കൂൾ മാനേജ്മെന്റ് കേസിൽ പോവുകയും അതിനനുസരിച്ച് കോടതി വിധി വരികയും ഗവൺമെന്റ് ആ വിദ്യാലയം നിർത്തൽ ചെയ്തതായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അവിടുത്തെ ആ സ്കൂളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും പഞ്ചായത്ത് ജനപ്രതിനിധികൾ അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും നല്ല ശ്രമഫലമായി ഈ ആ സ്കൂൾ രണ്ടാമത് തുറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പുതിയ മാനേജ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. 1928 എയ്ഡഡ് വിദ്യാലയമായ ക്ഷേമോദയം എൽപി സ്കൂൾ സ്ഥാപിതമായത്. കൈപ്പമംഗലം പഞ്ചായത്തിൽ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന 15, 16, 17, 19 വാർഡുകളിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഈ വിദ്യാലയം. സമീപത്തെ ബലിപ്പറമ്പ് കോളനി, അകമ്പാടം കോളനി, ഐരൂർ കോളനി പുറമെ കടപ്പുറത്തു നിന്നും കുട്ടികൾ പതിറ്റാണ്ടുകളായി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഈ വിദ്യാലയത്തെയാണ് ആശ്രയിക്കുന്നത്. മഴക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പ്, ഗ്രാമസഭകൾ, തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്ത് എന്നിവയെല്ലാം ഇവിടെ പ്രവർത്തിക്കാറുണ്ട്. ഇ ടി ടൈസൺ എംഎൽഎയുടെ നേതൃത്വത്തിൽ മറ്റ് ജനപ്രതിനിധികൾ, സ്കൂൾ സംരക്ഷണ സമിതി, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് സ്കൂൾ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തത്. ടി സി വി ന്യൂസ്, കൈപ്പമംഗലം.